ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സൈക്കോടെക്കി. ഇന്നലെ നമ്മൾ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ അടിപൊളി ഓഫേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല ഓഫേഴ്സ് ഉണ്ട്, സ്മാർട്ട് ഫോണുകളുടെ ഒരുപാട് കിടുക്കാച്ച ഓഫറുകളുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പോപ്പപ്പ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്ന് 12 മണിക്ക് രാത്രി 12 മണിക്ക് മുമ്പായിട്ട് അതിൽ ഒരുപാട് നല്ല ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ അതിൽ കുറച്ച് സോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല നല്ല ഗാഡ്ജറ്റ്സ്, ഒരുപാട് നല്ല ഗാഡ്ജറ്റ്സ്, ബ്ലൂടൂത്ത് ഇയർഫോൺസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ക്യാമറകളുണ്ട്, DSLR ഉണ്ട്, പിന്നെ ഹോം സെക്യൂരിറ്റി ക്യാമറ, മെമ്മറി കാർഡ്, അതുപോലെ സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ബാൻഡുകൾ, മെമ്മറി കാർഡ്സ്, ഒരുപാട് അങ്ങനത്തെ ഒരുപാട് നല്ല ഗാഡ്ജറ്റ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ഒരുപാട് നല്ല ഓഫറുകൾ, നിങ്ങൾ ഒരിക്കലും അത് മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ബ്ലൂടൂത്ത് ഇയർഫോൺസ് ഇന്ന് നമ്മളെല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വയർഡ് എന്നൊക്കെ എല്ലാവരും, വയർഡ് ഹെഡ്സെറ്റ് എന്നൊക്കെ എല്ലാവരും മാറി തുടങ്ങി. ഇപ്പോൾ എല്ലാവരും ബ്ലൂടൂത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കിടുക്കാച്ച് ബ്ലൂടൂത്ത് ഇയർഫോൺസ് ഉണ്ട് ആമസോണിൽ ഓഫറിൽ വന്നിട്ടുണ്ട്. ആദ്യമായി പറയുന്നത് ബോൾട്ട് ഓഡിയോ പ്രോബാസ് കർവ് എന്നുള്ള ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത സാധനം, അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം തന്നെ ഉൾപ്പെടുത്താൻ കാരണം. ഇതിൽ ഒരുപാട് നല്ല ഫീച്ചേഴ്സ്, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. അവരുടെ ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് വരുന്നത്. ഈ 899 രൂപയ്ക്ക് ബ്ലൂടൂത്ത് വെർഷൻ 5.2 കിട്ടുന്ന നല്ലൊരു മികച്ചൊരു ഓഫർ തന്നെയാണ്. അതുപോലെ തന്നെ അതിൽ സ്വെറ്റ് പ്രൂഫ് IP4 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതും ബോൾട്ട് ചെയ്തിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓഫർ അല്ലാത്ത സമയത്ത് 1499 രൂപയ്ക്കാണ് വരുന്നത്. ഇപ്പോൾ 600 രൂപേൻ്റെ 9 ഡിസ്കൗണ്ടോടുകൂടി 899 രൂപയ്ക്ക് ഇത് അവൈലബിൾ ആണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ബോട്ട് റോക്കസ് 255F ബ്ലൂടൂത്ത് ഇയർഫോൺ ആണ്. ബോട്ടിൻ്റെ മോഡൽസൊക്കെ എല്ലാം വളരെ ബാസിന് പ്രയോറിറ്റി കൊടുക്കുന്ന മോഡൽസാണ്. ബോട്ട് വളരെ നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ ബോട്ടിൻ്റെ ഈ ഒരു മോഡലിന് ഓഫില്, അതായത് സെയിലല്ലാത്ത സമയത്ത് വരുന്നത് 1500 രൂപയാണ്. നേരത്തെ പറഞ്ഞ അതേ പ്രൈസ് തന്നെയാണ്. ഇപ്പോൾ ഇതിന് 899 രൂപയാണ് പ്രൈസ് വരുന്നത്. പക്ഷേ ഇതൊരു ഡിസൈനിൽ, ഇത് നെക്ക് ബാൻഡ് അല്ല, ഇത് സാധാരണ ഒരു ബ്ലൂടൂത്ത് ഇയർഫോണിന് ഡിസൈനാണ്. അപ്പോൾ ഇത് വളരെ നല്ല ഒരു മികച്ചൊരു ഡിവൈസായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ പറയുന്നുണ്ട് ബോട്ട്. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് റിയൽമി ബഡ്സ് ആണ്. റിയൽമി റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തതാണ് റിയൽമി ബഡ്സ്. ഇറങ്ങിയിട്ട് ഒരു മാസമൊക്കെ ആവുന്നുള്ളൂ. നമ്മുടെ റിയൽമി 10T കൂടെ ഒരുമിച്ച് ലോഞ്ച് ചെയ്തതാണ്. ഇതിനും ബ്ലൂടൂത്ത് 5.0 നല്ല ഡിസൈനാണ്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ കാണുന്നെങ്കിൽ അറിയാം നല്ല ഡിസൈനാണ്, അതുപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത്രയൊക്കെ സ്പെക്കുള്ള ഈ ഒരു സംഭവം 1599 രൂപയാണ് റിയൽമി ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ ഇതിന് പ്രൈസ് 200 രൂപീസ് കുറഞ്ഞിട്ട് 1599 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഏറ്റവും മികച്ച ഒരു ബ്ലൂടൂത്ത് ഇയർഫോണാണ് റിയൽമി ബഡ്സ്. നാലാമത് പറയാനുള്ളത് സാംസങ് ലെവലിയോ ആണ്. സാംസങ്ങിൻ്റെ ലെവലിയോ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു നെക്ക് ബാൻഡ് ആയിരുന്നു. വളരെ നല്ല സൗണ്ട് ക്വാളിറ്റിയും ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനും കൂടി കോളിങ്ങിന് നല്ല പ്രയോറിറ്റി ഉണ്ട്. ഡുവൽ മൈക്കൊക്കെ വരുന്നുണ്ട്. കോളിങ്ങിന് നല്ല പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സംഭവമാണ് ലെവലിയു. ലെവലിയു ഞാൻ യൂസ് ചെയ്യുന്നതിനോട് പറയാം, അത്യാവശ്യം നല്ല ഹെഡ്ഫോണുണ്ട്. പക്ഷേ കുറച്ച് പ്രൈസ് കുറച്ച് കൂടുതലാണ്. എന്നാലും ആ പ്രൈസിനുള്ളത് ഉണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. രണ്ട് നല്ല ബാറ്ററി ബാക്കാണ്. എടുത്ത് പറയേണ്ട കാര്യമാണ്, 12 മണിക്കൂറൊക്കെ പ്ലേ ബാക്ക് കിട്ടാറുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ആവാറുണ്ട്. പക്ഷേ ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ചെറിയൊരു ശങ്ക ഉണ്ട്. അതായത് ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളൊരു പോരായ്മ അതിന് പറയാനുണ്ട്. പക്ഷേ നല്ല അതിൻ്റെ ബഡ്സൊക്കെ വളരെ മെറ്റലായിട്ട് യൂണിബോഡി ആയിട്ടുള്ള ഒരു നല്ല ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 2499 ആണ് സാധാരണ വരാറുള്ളത്. ഇപ്പോഴത്തെ പ്രൈസ് 2199 ആണ്. അപ്പോൾ ആ ഒരു പ്രൈസിന് നല്ല മികച്ചൊരു ഓഫറാണ്. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് നേരത്തെ പറഞ്ഞതോ ഫ്ലക്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പോരായ്മ ഉണ്ട് ലെവലിയുവിന്. അതിന് മറികടക്കാൻ വേണ്ടിയിട്ടുണ്ട് സാംസങ് ലെവലിയു ഫ്ലക്സ് എന്നുള്ളൊരു മോഡൽ സാംസങ് ഇറക്കിയത്. അത് വളരെ മികച്ച ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ. അതും കുറച്ച് എക്സ്പെൻസീവ് ആണ്. 3500 ഒക്കെയാണ് അതിൻ്റെ പ്രൈസ് വരാറുള്ളത് സാധാരണ സമയത്ത്. ഇപ്പോഴത്തെ പ്രൈസ് 3149 രൂപയാണ്. അപ്പോൾ 12 മണിക്ക് മുമ്പ് ഓഫർ തീരുമെന്നാണ് ആമസോണോട് കാണിക്കുന്നത് രാത്രി 12 മണിക്ക് മുമ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. പിന്നെ ബോട്ടിൻ്റെ തന്നെ വേറൊരു ബ്ലൂടൂത്ത് ഇയർഫോണാണ് ബോട്ട് റോക്കസ് 400. ഇത് ഓവർ ദ ഹെഡാണ്, അങ്ങനെ ഡിസൈനാണ്. അപ്പോൾ ഇതും വളരെ മികച്ച ഒരു ബ്ലൂടൂത്ത് ഇയർഫോണാണ്, ഹെഡ്ഫോണാണ്. ഇത് നല്ല ബാറ്ററി ബാക്കപ്പും ബാസ് വളരെ നല്ല ബാസ് ഉള്ളതുമായ ഒരു ഇയർഫോണാണ്, ഹെഡ്ഫോണാണ് ബോട്ട് റോക്കസ് 400. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഓഫ്ലൈൻ സമയത്ത് 1600 ഒക്കെ വരാറുണ്ടെങ്കിലും ഇപ്പോൾ 999 രൂപയ്ക്ക് 600 രൂപേൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഉപയോഗം ഇതെന്താ തീർച്ചയായും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ പറയുള്ളത് JBL എന്നുള്ള ഒരു മോഡലാണ്. JBLൻ്റെ ഇയർഫോൺസ് ഒക്കെ ആണ് വളരെ നല്ല. JBL സൗണ്ട് ഡിവൈസുകളാണ് അധികം ഇറക്കുള്ളത്. ഓഡിയോ ഡിവൈസുകളാണ് JBLൻ്റെ കൂടുതലുള്ളത്. ഈ JBLൻ്റെ ഡിവൈസ് JBL C100 SI എന്നുള്ള ഈ മോഡൽ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു മോഡലാണ്. JBLൻ്റെ അറിയാം, കൂടുതലൊന്നും പറയേണ്ടതില്ല. സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ടി വരില്ല. ഈ ഒരു മോഡലിന് 799 ആണ് ഓഫ്ലൈൻ പ്രൈസ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ 549 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വയേർഡ് ഹെഡ്ഫോൺ നോക്കുന്നവർക്ക്, ഒരു 600 റേഞ്ചിൽ വയേർഡ് ഹെഡ്ഫോൺ നോക്കുന്നവർക്ക് വളരെ മികച്ച ഒരു ഇയർഫോണാണ് JBLൻ്റെ C100 SI എന്നുള്ള മോഡൽ. പിന്നെ നമ്മൾ ഈ യാത്രകളിലൊക്കെ വളരെ ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ബോട്ടിൻ്റെ തന്നെ മികച്ചൊരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ് ബോട്ട് സ്റ്റോൺ 200.
ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ 899 രൂപയ്ക്ക് ഇത് അവൈലബിൾ ആണ്. നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു മോഡലാണ് ബോട്ട് സ്റ്റോൺ 200. അപ്പോൾ ഇതെന്തായാലും ഈ ഓഫറും കൂടെ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ പറയാനുള്ളത് MI കോമ്പാക്ട് ബ്ലൂടൂത്ത് സ്പീക്കർ 2 എന്നുള്ളൊരു മോഡലാണ്. വളരെ കോമ്പാക്റ്റ് ആണ്, പേര് സൂചിപ്പിക്കുന്നത് വളരെ കോമ്പാക്റ്റ് ആണ്, വളരെ തിന്നാണ്. പിന്നെ ഇതിലൊരു പ്രത്യേക മൈക്ക് വരുന്നുണ്ട്, അതാണ് ബ്ലൂടൂത്ത് സ്പീക്കറിനുള്ളിൽ തന്നെ മൈക്ക് വരുന്നുണ്ട്. പിന്നെ 6 hours പ്ലേ ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ വളരെ കോമ്പാക്റ്റ് ആണ്, വളരെ തിന്നാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത പറയാനുള്ളത്. ഇതിൻ്റെ പ്രൈസ് 699 ആണ്. സാധാരണ 200 രൂപ ഡിസ്കൗണ്ടിലാണ് വന്നിട്ടുള്ളത്. 699 രൂപയാണ് പ്രൈസ് ഉള്ളത്. അപ്പോൾ ഒരു കോമ്പാക്റ്റ് ബ്ലൂടൂത്ത് സ്പീക്കറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ MI ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വളരെ ഒരു മികച്ച ചോയ്സാണ്. അപ്പോൾ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇനി മെമ്മറി കാർഡിൻ്റെ സെക്ഷനിലായിട്ടാണ് പോകുന്നത്. മെമ്മറി കാർഡിനും ഒരുപാട് നല്ല ഓഫറാണ് ആമസോണിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫോണുകൾക്ക് ഇപ്പോൾ തന്നെ 128 GB ഒക്കെ ഇൻറ്റേണൽ സ്റ്റോറേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം തന്നെ നമുക്കൊന്ന് മനസ്സിലായത് വെച്ചാൽ ഇപ്പോൾ സ്റ്റോറേജിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അത്രയും സ്റ്റോറേജ് ഡിവൈസുകൾക്ക് കൂടുതൽ ഇപ്പോൾ ഹാർഡ് ഡിസ്ക്കൊക്കെ എല്ലാവരും വാങ്ങാൻ തുടങ്ങിയാണ്. സ്റ്റോറേജ് ഇപ്പോൾ വളരെ ഒരു ഇപ്പോൾ 4K 8K ഒക്കെ വന്നതോട് തന്നെ ഫയലുകളുടെയൊക്കെ സൈസും കൂടിയതുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് വളരെ ബുദ്ധിമുട്ടായി. അപ്പോൾ എല്ലാവരും മെമ്മറി കാർഡൊക്കെ യൂസ് ചെയ്യൽ കൂടുതൽ ഇൻറ്റേണൽ സ്റ്റോറേജിന് പലർക്കും തികയാതെ വരുന്നതുകൊണ്ട് മെമ്മറി കാർഡൊക്കെ വാങ്ങാൻ പലർക്കും അത്യാവശ്യമായിരിക്കും. അപ്പോൾ മെമ്മറി കാർഡിനുള്ള ആദ്യത്തെ പറയുള്ളത് സാംസങ് ഇവോ പ്ലസ് Grade 1 Class 10 മെമ്മറി കാർഡ് 32 GB 95 MB/s റൈറ്റിംഗ് സ്പീഡ് വരുന്നുണ്ട്. 399 രൂപയ്ക്ക് ഇത് അവൈലബിൾ ആണ്. ഓഫർ ഇല്ലാത്ത സമയത്ത് 500 ഇതിൻ്റെ പ്രൈസ്. 100 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. 10 ഇയർ വാറണ്ടി ആണ് സാംസങ് കൊടുക്കുന്നത്. സാംസങ്ങിൻ്റെ ഇവോ സീരീസിന് എല്ലാം തന്നെ 10 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ അതിൽ അടുത്തതായിട്ട് പറയുന്നത് ഇവോയുടെ തന്നെ സാംസങ് ഇവോ പ്ലസ് Grade 3 64 GB മെമ്മറി കാർഡാണ്. ഇത് 100 MB/s റൈറ്റിംഗ് സ്പീഡ് വരുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ 10 ഇയർ വാറണ്ടി ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 719 രൂപയാണ്. മുമ്പത്തെ പ്രൈസ് 999 ഒക്കെ ആണ്. അപ്പോൾ 64 GB ഈ ഒരു മെമ്മറി കാർഡ് വളരെ മികച്ച ചോയ്സാണ് 719 രൂപ കിട്ടാന്നുള്ളത്. പിന്നെ അതായിട്ട് അടുത്ത് പറയുന്നത് 128 GB സാംസങ് ഇവോ പ്ലസ് Grade 3 തന്നെയാണ്. ഇതിനും 100 MB/s ഒക്കെയാണ് റൈറ്റിംഗ് സ്പീഡ് പറഞ്ഞത്. അപ്പം 4K വീഡിയോ റെക്കോർഡിങ്ങിന് ക്യാമറകൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി കാർഡാണ്. ഇതിൻ്റെ പ്രൈസ് 1319 ആമസോണിൽ കൊടുത്തിട്ടുള്ളത്. ഓഫർ അല്ലാത്ത സമയത്ത് 1799 ഒക്കെയാണ് വരാറുള്ളത്. ചില സമയങ്ങളിൽ ചിലപ്പോൾ വല്ലപ്പോഴും കുറച്ച് കുറയുള്ളൂ. അപ്പം മെമ്മറി കാർഡുകളെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. മെമ്മറി കാർഡിൽ ഇനിയും സ്ട്രോൺഷി എന്നുള്ള കമ്പനി ഉണ്ട്. പക്ഷേ സാംസങ്ങിനെ സാൻഡിസ്കിനേക്കാളും സാംസങ് ആണ് ഞാൻ എന്തുകൊണ്ടും പ്രയോറിറ്റി കൊടുക്കുക. സാംസങ്ങിൻ്റെതാണ് ഇവോ, നല്ല സീരീസാണ്, അതുകൊണ്ടാണ് അത് പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ സ്മാർട്ട് ബാൻഡുകളെ കുറിച്ചിട്ടാണ് ഓഫർ വരുള്ളത്. സ്മാർട്ട് ബാൻഡുകളെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലാവരും വാച്ചിൽ നിന്നൊക്കെ വൈമാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്മാർട്ട് വാച്ചുകളും സ്മാർട്ട് ബാൻഡുകളൊക്കെയാണ് നമ്മൾ വിപണി കീഴടക്കി കൊണ്ടിരിക്കുന്നത്. ഞാൻ MI Band 3 യൂസറാണ്. ഇതിന് മുമ്പ് വാച്ചൊന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഫുൾ ടൈം ബാൻഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ബാൻഡിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. മുമ്പും ബാൻഡുകൾ ഒരുപാട് കമ്പനികൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഷവോമി വന്നതോടുകൂടിയാണ് ഒരു കോമൺ മാൻ അഫോർഡബിൾ ആയിട്ടുള്ള ബാൻഡുകളെ ഇറങ്ങി തുടങ്ങിയത്. MI Band 2 ഒക്കെ നല്ല പോപ്പുലറായ മോഡലായിരുന്നു. MI Band 3 ആണ് എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ MI Band 3 വളരെ മികച്ചൊരു ബാൻഡാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ആക്ടിവിറ്റി ട്രാക്കിങ്, ഹാർട്ട് റേറ്റ് സെൻസർ, ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഒരു ഫീച്ചേഴ്സ് ഉണ്ടായിട്ടും ഈ MI Band 3 1999 രൂപയ്ക്ക് ഇത്രയും കുറഞ്ഞ പ്രൈസിനായിരുന്നു ഇറക്കിയത്. പിന്നെ ബാറ്ററി ബാക്കപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും 20 ദിവസത്തിന് മുകളിൽ കിട്ടാറുണ്ട്. അപ്പോൾ MI Band 3 വരുന്നത് 1999 രൂപയായിരുന്നു പ്രൈസ്. MI Band 4 ഇറങ്ങിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയ പ്രൈസ് കട്ട് വന്നിട്ടുണ്ട്. 200 രൂപയുടെ ഒരു പ്രൈസ് കട്ട് വന്നിട്ടുണ്ട്. 200 രൂപയുടെ പ്രൈസ് കട്ട് വന്നതുകൊണ്ട് തന്നെ 1799 രൂപയ്ക്ക് ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. പിന്നെ അടുത്തത് പറയാനുള്ളത് MI Band HRX എഡിഷൻ എന്നുള്ളൊരു മോഡലാണ്. ഇതിൽ ഒരു ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബാൻഡാണ് MI യുടെ. അതിന് ഹാർട്ട് റേറ്റ് സെൻസർ ഇല്ല എന്നുള്ളൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രൈസിന് ഹാർട്ട് റേറ്റ് സെൻസർ ഇല്ല എന്നുള്ളതും വലിയൊരു പോരായ്മ പറയാനും പറ്റില്ല. സ്റ്റെപ് ട്രാക്കർ, സ്ലീപ്പ് മോണിറ്റർ, കലോറി എല്ലതും ഇതിലും അറിയാൻ പറ്റും. ഹാർട്ട് റേറ്റ് സെൻസർ ഇല്ലാന്നുള്ളൂ. ബാറ്ററി ബാക്കപ്പ് ഏകദേശം 30 days അബവ് ആണ് കമ്പനി പറഞ്ഞത്. പിന്നെ അടുത്തൊരു ബാൻഡ് പറയുന്നത് ഹോണറിൻ്റെ Band 4 ആണ്. ഹോണറും ബാൻഡ് ഇറക്കുന്നതിൽ വളരെ പോപ്പുലറായിട്ടുള്ള ബാൻഡ് മോഡൽസ് ഇറക്കിയതാണ്. ഹോണർ Band 5 ഒക്കെ ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മോഡലുകളാണ്. ഹോണർ Band 4 ഇത് റണ്ണിങ് ബാൻഡ് മാത്രമാണ്. ഇതിൽ ഹാർട്ട് റേറ്റ് സെൻസർ ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതിന് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ 799 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് മികച്ചൊരു ഓഫറാണ്. പിന്നെ പറയാനുള്ളത് സ്മാർട്ട് വാച്ചുകളാണ്. സ്മാർട്ട് വാച്ചുകൾ പറഞ്ഞാൽ ഇതിനെക്കാട്ടും കുറച്ചും കൂടെ പ്രൈസ് കൂടിയ സെഗ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ സ്മാർട്ട് വാച്ചുകൾ പലതും ഉണ്ട്. സാംസങ്ങിൻ്റെ ഉണ്ട്, ആപ്പിളിൻ്റെതൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും കോമൺ മാന് താങ്ങാൻ പറ്റാത്തതു കൊണ്ട് തന്നെ ഷവോമി വീണ്ടും ഒരു അവിടെ ഒരു കളി കൂടെ കളിച്ചിട്ടുണ്ട്. ഒരു സബ് ബ്രാൻഡായിട്ടുള്ള ഹുവാമി എന്നുള്ള ഒരു ബ്രാൻഡിലാണ് അവർ വരുന്നത്. Amazfit എന്നുള്ള ഹുവാമിയുടെ Amazfit എന്നുള്ള ഒരു ബ്രാൻഡ്, അതും ഷവോമിയുടെ സബ് ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അതിലൊരുപാട് നല്ല മോഡൽസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് ഹുവാമി Amazfit ബിപ്പ് ലൈറ്റ് എന്നുള്ളൊരു മോഡലാണ്. ബിപ്പ് കുറച്ച് മുമ്പ് ഇറങ്ങിയതാണ്. ബിപ്പ് ലൈറ്റ് പുതിയതാണ്. ബിപ്പ് ലൈറ്റ് ഏറ്റവും കുറഞ്ഞ വില കുറഞ്ഞ സ്മാർട്ട് വാച്ചാണ്. 2999 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ്. ഇറങ്ങിയ സമയത്ത് 3999 രൂപേൻ്റെ ഒരു മാസീവ് ഡിസ്കൗണ്ട് ഉണ്ട്. കളർ ഡിസ്പ്ലേ ആണ് വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്യാം, കോള് കട്ട് ചെയ്യാം, പിന്നെ ഹാർട്ട് റേറ്റ്, ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബാറ്ററി ബാക്കപ്പ് 30 days above ആണ് കമ്പനി പറയുന്നത്.
അടുത്തതായിട്ട് പറയാനുള്ള സ്മാർട്ട് വാച്ച് ഹുവാമിയുടെ തന്നെ മസ്ഫിറ്റ് ബിപ്പാണ്. നേരത്തെ പറഞ്ഞത് ബിപ്പ് ലൈറ്റ് ആയിരുന്നു. ബിപ്പിന് കുറച്ച് പ്രൈസ് കൂടിയ മോഡലാണ്. 5999 ആണ് ഇറങ്ങിയപ്പോഴുള്ള പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ ഇതിന് പ്രൈസ് 4599. നല്ല ഒരു ആപ്പിൾ വാച്ച് സീരീസിനോട് അതിൻ്റെ ഒരു ഡിസൈൻ അതുപോലെയുള്ള ഒരു ഡിസൈനാണ്, വളരെ നല്ലൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മെറ്റൽ ബോഡി, സൈഡ് പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കളർ ഡിസ്പ്ലേ ആണ്. ഒരുപാട് വാറിയും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആക്ടിവിറ്റി ട്രാക്കിങ്ങും എല്ലതും ബാൻഡിലേക്കാട്ട് ഒരുപാട് അധികം അഡീഷണൽ ഫീച്ചേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. 4599 രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സ്മാർട്ട് വാച്ചാണ് അമസ്ഫിറ്റിൻ്റെ ബിപ്പ്. അപ്പോൾ ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് 4599 ആണ്. ഇത് പറയുള്ളത് MI പവർ ബാങ്ക് 2i എന്നുള്ള ഒരു മോഡലാണ്. MIയുടെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള പവർ ബാങ്ക് ആണ്. ഇതിന് ഇത്ര പോപ്പുലറോ ഒരുപാട് കാരണമുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലിഥിയം പോളിമർ ബാറ്ററി വരുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഡ്യൂറബിലിറ്റി, അതുപോലെ നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടും. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ബോഡിയിൽ മെറ്റൽ കേസിംഗ് ആണ്, അലൂമിനിയം കേസിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ പറയാനുള്ളത് ക്വിക്ക് ചാർജ് 3.0 സപ്പോർട്ടാണ്. 18 വാട്ടിൻ്റെ ക്വിക്ക് ചാർജ് 3.0 സപ്പോർട്ടാണ്. അത് ഈ ഒരു പവർ സെക്ഷനിൽ ഏതൊരു പവർ ബാങ്കിനും ക്വിക്ക് ചാർജ് 3.0 അല്ല ഒക്കെ 1000 രൂപയുടെ മുകളിൽ ഇങ്ങനെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുള്ളൂ. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. 10000mAh പ്രൈസ് വരുന്നത് ഈ 8899 രൂപയായിരുന്നു പ്രൈസ്. ഇപ്പോൾ ഇതിന് 799 രൂപ ആയിട്ടുണ്ട്. 100 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ഇതിന് ഡിസ്കൗണ്ട് വരാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഓഫർ മുതലാക്കേണ്ടതുണ്ട്. പിന്നെ ഉള്ളത് 20000mAh ആണ് MIയുടെ തന്നെ. പക്ഷേ ഇതിൻ്റെ ഒരു മറ്റതിൽ നിന്നൊരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സെയിം ആണ്, 18 വാട്ടാണ് ഈ 20000mAh. പക്ഷേ ഇതിന് മെറ്റൽ കേസിംഗ് അല്ല കൊടുത്തുള്ളത്, പ്ലാസ്റ്റിക് ബോഡിയാണെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ അതുകൊണ്ട് തന്നെ ഒരു വെയിറ്റ് കുറക്കാൻ വേണ്ടി ചെയ്തതാണ് തോന്നുന്നുണ്ട്. ആണ്ട് ഈ പ്രൈസ് റേഞ്ച് തന്നെ ഏറ്റവും നല്ല ഒരു പവർ ബാങ്കാണ്. പ്രൈസ് വരുന്നത് 1399 ആണ്. 1499 സാധാരണ ഉണ്ടായിരുന്നു. 100 രൂപ അതിനും ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാമറ സെക്ഷനിൽ വരുന്നുണ്ടെങ്കിൽ DSLR നല്ലൊരു ഓഫർ ഉണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫർ വേണമെങ്കിൽ ഞങ്ങളുടെ FB പേജിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ മതി. ഞങ്ങൾ ഏതെങ്കിലും ഓഫർ വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ആമസോണിലുള്ള ഓഫർ ഫ്ലിപ്കാർട്ടിൻ്റെ രാത്രി റിവ്യൂ ചെയ്യുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്കത് ഡീറ്റെയിൽസ് പറയാൻ വയ്യ. അപ്പോൾ ആമസോണിലുള്ള ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാനോണിൻ്റെ ഏറ്റവും പുതിയ മോഡലായ EOS 1500D എന്നുള്ളൊരു മോഡലുണ്ട്. അത് എൻട്രി ലെവൽ ക്യാമറ ആണ്. ആ എൻട്രി ലെവൽ ക്യാമറയ്ക്ക് സാധാരണ വരുന്നത് കിറ്റ് ലെൻസിൽ ഈ ഒരു ഒറ്റ സിംഗിൾ ലെൻസ് വരുന്നത് 18-55mm ഒരു ലെൻസും അതിൽ തന്നെ 16GB മെമ്മറി കാർഡും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഒരു ബാഗും ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് വരുന്നത് 28000 രൂപയാണ് സാധാരണ ഉണ്ടാവുക. ഏകദേശം 1000 രൂപയുടെ ഡിസ്കൗണ്ട് വന്നിട്ട് 20990 രൂപയ്ക്ക് ഇപ്പം അവൈലബിൾ ആണ് ക്യാനോണിൻ്റെ EOS 1500D. 24 MP ക്യാമറ സെൻസറൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എൻട്രി ലെവലിലുള്ളവർക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ക്യാമറയാണ്. പിന്നെ പറയാനുള്ളത് ഹോം സെക്യൂരിറ്റി ക്യാമറകളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള MIയുടെ 360° ഹോം സെക്യൂരിറ്റി ക്യാമറ. ഇതൊരു സ്മാർട്ട് ഹോം സെക്യൂരിറ്റി ക്യാമറയാണ്. ഇതിൽ IR vision ഉണ്ട്. അതുകൊണ്ട് നൈറ്റിലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാപ്ചറിങ് ഉള്ള ഒരു ക്യാമറയാണ്. 360° നിങ്ങൾക്ക് ഫോണിൽ റൊട്ടേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എവിടെ നിന്നിട്ടും ക്യാമറ കൺട്രോൾ ചെയ്യാം, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നിട്ടും നിങ്ങൾക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. 360° ക്യാമറ റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ മോഷൻ ഡിറ്റക്ഷൻ സെൻസർ എന്നുള്ളത് ഇതിൻ്റെ വളരെ നല്ലൊരു പ്രത്യേകതയാണ്. മോഷൻ ഡിറ്റക്ഷൻ സെൻസർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വസ്തുക്കളോ അതെങ്കിലും മനുഷ്യരൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്ട് ചെയ്തിട്ട് യൂസറിന് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നല്ല ഫീച്ചേഴ്സുള്ള ഒരു ക്യാമറയാണ്. പ്രൈസ് 2899 വരാറുള്ളത്. 2499 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിൽ ഇന്നലെ തന്നെ സെയിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇലക്ട്രോണിക്സിന് ഇന്ന് രാത്രി 8 മണി മുതൽ ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പേഴ്സിന് അവൈലബിൾ ആയി തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇന്ന് 8 മണി മുതൽ നമുക്ക് ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു അപ്പം റിവ്യൂ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഓഫേഴ്സും പുതിയതായി ക്യാമറക്കോ ഗാഡ്ജറ്റ്സിനോ മെമ്മറി കാർഡിനൊക്കെ പുതിയ ഓഫർ വേറെ അഡീഷണൽ ഇതിന് പുറമെ ഓഫേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ FB പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ പേജ് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തും. അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാം. ഞങ്ങൾ അപ്ഡേറ്റ് ആയി ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും സൈനിങ് ഓഫ്. താങ്ക് യു.